ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടി യാത്ര സീരീസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഊട്ടി എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോൾ ഓൾറെഡി ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ, അല്ലെങ്കിൽ പൈക്കാറ വാട്ടർഫാൾസ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണുമായിരിക്കും ചെയ്യുക. പലരും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇനി നമുക്ക് അതല്ലാതെ ഊട്ടിക്ക് പുറത്തേക്ക് ഒരു യാത്ര നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒരു യാത്ര സെറ്റ് ചെയ്യണം, നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറും ഊട്ടി കണ്ടിട്ടുള്ള ആ ഒരു വിരസത നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾ കുറച്ച് പ്ലേസുകൾ കാണുക എന്നതിനപ്പുറത്തേക്ക്, അതായത് കുറച്ച് സ്പോട്ടുകൾ ഞാൻ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ യാത്രക്കിടെ കാണുന്ന ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ടാകും. ഒരുപാട് വാലികൾ, ടീ പ്ലാന്റേഷൻ, അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ, കാരറ്റിൻ്റെയൊക്കെ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ, കാബേജിൻ്റെ കൃഷിസ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഡാമുകൾ, ലേക്കുകൾ, ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് ഈ യാത്രയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. എന്നിരുന്നാലും ഞാൻ കുറച്ച് സ്പോട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതുവഴി പോയാൽ മതി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ യാത്ര തുടരുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഊട്ടിയിൽ എത്തിയതിന് ശേഷം, അതായത് ഇപ്പോൾ ഒരു രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 7 മണിക്കെങ്കിലും ഊട്ടിയിൽ എത്തിയതിന് ശേഷം ഈ യാത്ര തുടരുക, അല്ലെങ്കിൽ വൈകിട്ട് ഊട്ടിയിൽ വന്നതിന് ശേഷം രാവിലെ ഈ യാത്ര അങ്ങനെയും തുടരാം. എന്തു തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 7-8 മണിക്ക് ഊട്ടിയിൽ നിന്നും ഈ ഒരു യാത്ര നിങ്ങൾക്ക് തുടങ്ങാം. മറ്റു വഴിയിലൂടെ ഈ ട്രിപ്പ് പ്ലാൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് അവലാഞ്ച് ലേക്ക്. ഊട്ടിയിൽ നിന്ന് 22 കിലോമീറ്റർ ആണ് കേട്ടോ ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലേക്ക് കാണാൻ വേണ്ടി പോവുക എന്ന് പറയുമ്പോൾ ഈ ഒരു ലേക്കല്ല നമ്മുടെ ഉദ്ദേശം. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ യെല്ലക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആസ്വദിച്ചതിന് ശേഷം അതുപോലെ തന്നെ എമറാൾഡ് ലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ വിദൂര ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും. പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ചില സ്ഥലങ്ങളിൽ അവിടെ ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ പാലിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവലാഞ്ചി ലേക്ക് നിങ്ങൾക്കൊന്ന് കണ്ടു വരാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു റിമോട്ട് ഏരിയ ആണ്, ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സിഗ്നലോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല, പെട്രോൾ പമ്പ് പോലും ഉണ്ടാവില്ല, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഹോട്ടലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യമൊന്നും നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പോൾ ഫസ്റ്റത്തെ സ്ഥലം എന്ന് പറയുന്നത് അവലാഞ്ച് ലേക്ക്. ഇനി നമ്മൾ അവലാഞ്ച് ലേക്കിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ മാത്രം ലൗഡയിൽ നിന്ന് പോകാം. ജസ്റ്റ് ഞാൻ ഈ ട്രിപ്പിൽ ശരിക്കും അത് സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ലൗഡയിൽ പോകാം. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യാത്രയിൽ ഞാനത് സ്കിപ്പ് ചെയ്യാണ്. അടുത്തതായിട്ട് നിങ്ങൾ പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് മദ്രാസ് റെജിമെൻ്റാണ്. ഇന്ത്യയിലെ 27 റെജിമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റെജിമെൻ്റാണ് മദ്രാസ് റെജിമെൻ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒന്ന് കാണുക എന്നുള്ളത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആർമിയുടെ പ്രധാനപ്പെട്ട സ്ഥലമല്ലേ, ആ വഴി പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പറ്റുവാണെന്നുണ്ടെങ്കിൽ മദ്രാസ് റെജിമെൻറ്റിൻ്റെ മ്യൂസിയം ഉണ്ട് അവിടെ, അതിലൊന്ന് കയറുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് സിംസ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കും കൂടെ ഉണ്ട്. ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, അവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുന്നതെന്ന് മാത്രമുള്ളൂ. കാരണം പാർക്കല്ല നമ്മുടെ ഈ ഒരു യാത്രയിൽ മെയിനായിട്ടുള്ള ലക്ഷ്യം, പ്രകൃതിയെ നന്നായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പാർക്കിലേക്ക് ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാം. ഞാൻ അധികം വീഡിയോസൊന്നും ഇതിൻ്റെ എടുത്തിട്ടില്ല, കാരണം ഇതൊരു മിലിറ്ററി ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഈ മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെല്ലിംഗ്ടൺ മദ്രാസ് റെജിമെൻ്റ് എന്ന് പറയുന്നത് ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുകയോ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയോ ഫോട്ടോഗ്രാഫിക്കോ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്ത ശേഷം ഏകദേശം 42 ആഴ്ചത്തെ 3 സ്റ്റേജിലുള്ള ട്രെയിനിങ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ഏരിയ ആണിത്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ലാംപ്സ് റോക്ക് വ്യൂ പോയിൻ്റ് എന്നുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ലാംപ്സ് റോക്ക് വ്യൂ പോയിൻ്റ്. നമ്മൾ അതുവഴിയാണ് വരിക. നേരെ സ്ട്രൈറ്റ് നോക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡ് ഉണ്ടാവും. ലാംപ്സ് റോക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടാവും. ഏകദേശം 2 കിലോമീറ്റർ ഈ ഒരു റോഡ് വഴി വേണം നമ്മൾ പോകാൻ, താഴത്തേക്കുള്ള ഈ ഒരു റോഡ്. ഇതുവഴി 2 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ്. റോഡ് സൈഡിൽ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുക, നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോവുക. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. എന്നിട്ട് ഈ ഒരു കാട്ടുപാതയിലൂടെ നിങ്ങൾ നടന്ന് വേണം ഇതിൻ്റെ മെയിൻ 2 വ്യൂ പോയിൻറ്റിലെത്താൻ. ശ്രദ്ധിക്കുക, ഇവിടെ ഗൈഡുമാരുണ്ടെന്ന് പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് മെയിൻ വ്യൂ പോയിൻ്റ് ഒന്നാമത്തത്. ഈ മെയിൻ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് എത്താം. ഇനി അടുത്തായിട്ട് പോകുന്നത് ലാംപ്സ് റോക്ക് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് ആണ്.
നമ്മൾ ഇതിനു മുമ്പ് കണ്ട ലാംസ്റ്റോക്ക് വ്യൂ പോയിന്റിൽ നിന്ന് വീണ്ടും തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്തി അതുവഴി ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിലെത്തുക. അന്ന് വഴിക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. കൂടാതെ തന്നെ കാതറിൻ വാട്ടർഫാൾസിന്റെ വിദൂര ദൃശ്യവും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഈ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിന്റെ ടിക്കറ്റ് കൗണ്ടറിലാണ്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, മിക്ക സ്ഥലങ്ങളിലും പാർക്കിംഗ് ഫീ 20 രൂപ മുതൽ 50 രൂപ വരെ ഉണ്ട് കേട്ടോ. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് വ്യൂ പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന് ഈ കാണുന്ന ഏറ്റവും മുകളിലുള്ള ഈ ഒരു വ്യൂ പോയിന്റും പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാവുന്ന ഈ ഒരു വ്യൂ പോയിന്റും. അപ്പോൾ ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് കണ്ടല്ലോ. ഇനി നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ഏകദേശം 71 കിലോമീറ്റർ ടോട്ടൽ കവർ ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഇത് റണ്ണിങ് തന്നെ ഒരു 3 മണിക്കൂർ വന്നിട്ടുണ്ടാവും. ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് ഊട്ടി വഴിയാണോ ഊട്ടി വഴി നിങ്ങൾ തിരിച്ചു പോകണം പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നേരെ മൈസൂരിലേക്കാണ് പോകുന്നത്, അവിടുന്ന് വയനാട്ടിലേക്കാണ് പോകുന്നത് എങ്കിൽ തിരിച്ച് ഊട്ടിയിലെത്താൻ 102 കിലോമീറ്റർ നിങ്ങൾ ടോട്ടൽ കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ യാത്ര ഇവിടെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇന്നത്തെ യാത്ര. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ട്, നിങ്ങൾക്ക് തിരിച്ച് വേറെ വഴിക്കാണ്, നിങ്ങൾ കോയമ്പത്തൂർ വഴിക്കാണ് നാട്ടിലേക്ക് പോകുന്നത് എങ്കിൽ ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് പോകേണ്ടത് കൊത്തഗിരിയിലോട്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ ഈ പറഞ്ഞ അവലാഞ്ചെ ലേക്ക്, അതുപോലെ തന്നെ മദ്രാസ് റെജിമെൻറ്റ് മ്യൂസിയം, സിംസ് പാർക്ക്, ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ ലാംസ്റ്റോക്ക് വ്യൂ പോയിന്റ്, ഇത്രയും കാണുമ്പോഴേക്കും നിങ്ങൾ 71 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. തിരിച്ച് നിങ്ങൾക്ക് ഊട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 102 കിലോമീറ്റർ നിങ്ങൾ ടോട്ടൽ കവർ ചെയ്യും. അപ്പോൾ ഒരു 3.5-4 മണിക്കൂർ നിങ്ങൾ പിടിക്കും അത് ഇത്രയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത ഡേ ട്രിപ്പ് മൈസൂരിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് നേരെ തിരിച്ച് ഊട്ടിയിലേക്ക് അല്ലെങ്കിൽ മൈസൂരിലേക്ക് പോകാനുള്ള സമയം മാത്രമേ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഇനി നമ്മുടെ മേട്ടുപ്പാളയം വഴി ഇറങ്ങി അങ്ങനെ പോകാനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് പോകേണ്ടത് നേരെ കൊത്തഗിരി വഴി നേരെ പോകേണ്ടത് നിങ്ങൾ കോടനാട് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങളെ കേട്ടിട്ടുണ്ടാവും ഈ കോടനാടിലെ ഒരുപാട് വിഷയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. കോടനാട് വ്യൂ പോയിൻ്റിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഈ കോടനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് 5 പേരൊക്കെ മരണപ്പെട്ട ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട് നമ്മൾ ജയലളിത. അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് കടക്കുന്നില്ല, പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോടനാട് വ്യൂ പോയിന്റ് ഒന്ന് കാണണം. അപ്പോൾ ഇതാണ് കോടനാട് വ്യൂ പോയിന്റ്. അതിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ടവർ ഉണ്ട്, അതിന്റെ ഏറ്റവും മുകളിലാണ് നമ്മൾ. അതല്ലാതെ ഇനി താഴത്തേക്ക് പോയിട്ട് അവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ ഇതല്ലാതെ ഇതിനകത്ത് നമുക്ക് 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ബൈനോക്കുലർ ഉണ്ട്, അതുവഴി നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും ഒരു ഗ്രാമത്തിന്റെ. അത് കാണിച്ചേ ആ ബൈനോക്കുലർ. അപ്പോൾ കോടനാട് വ്യൂ പോയിന്റ് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഏകദേശം ഇന്നത്തെ ഒരു സമയം നിങ്ങൾക്ക് വൈകിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ കോടനാട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേട്ടുപാളയം വഴി നേരെ കോയമ്പത്തൂർ ചെന്നിട്ട് അങ്ങനെ പാലക്കാട് വഴി അങ്ങനെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാം. പോകുന്ന വഴിക്ക് മേട്ടുപാളയം വഴി വരുന്ന വഴിക്ക് ആ ചുരത്തിലേക്ക് ഒരുപാട് നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ മേട്ടുപാളയത്തിലെ സിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു മാർക്കറ്റ് ഏരിയ ഒക്കെ ഉണ്ട്, നല്ല കാണാം. താല്പര്യമുണ്ടെങ്കിൽ കാണാം, നല്ല രസമാണ്. കാരണം ഞാൻ പോയ സമയത്ത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് വലിയ ചന്തകളും അങ്ങനത്തെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മുള്ളി വഴി അല്ലാതെ നമ്മുടെ ആനക്കെട്ടി അഗളി വഴി നമുക്ക് തിരിച്ചു തരാം. പക്ഷേ രാത്രി വന്ന സമയത്ത്, ഞാൻ ഒരു പ്രാവശ്യം വന്ന സമയത്ത് അവിടുത്തെ പോലീസുകാരൻ പെർ ഹെഡിന് 400 രൂപ വെച്ച് വാങ്ങിയിരുന്നു അതിലൂടെ കടത്തിവിടാൻ വേണ്ടിയിട്ട്. അത് പിന്നെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡും കൂടിയാണ്, നേരെ നമ്മുടെ ആനക്കെട്ടി ചെന്ന് ചാടുന്ന ആ റോഡ്. അപ്പോൾ രാത്രി പോകുന്നത് കൊണ്ട് തന്നെ ആ റോഡ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട, നിങ്ങൾ നേരെ മേട്ടുപാളയം പോയി കോയമ്പത്തൂർ ചെന്ന് പാലക്കാട് അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇതാണ് ഒരു ട്രിപ്പ് പ്ലാൻ എന്ന് പറയുന്നത് ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ. പക്ഷേ നിങ്ങൾ നേരെ തിരിച്ചാണ് വരുന്നത് എങ്കിലും, നിങ്ങൾ കോയമ്പത്തൂർ കയറി നേരെ മേട്ടുപാളയം വഴിയാണ് വരുന്നത് എങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ നേരെ കോടനാട് വ്യൂ പോയിന്റ് കാണുന്നു. കോടനാട് വ്യൂ പോയിന്റിന് ഭംഗി കണ്ടതിന് ശേഷം നേരെ കൊത്തഗിരി വരിക. കൊത്തഗിരി വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളും തേയിലത്തോട്ടങ്ങളും വാലികളും എപ്പോഴും കോടമഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളും, അതുപോലെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാട്ടുപോത്തുകളൊക്കെ കാണാൻ പറ്റും. Thank you.
അങ്ങനെ കൊത്തഗിരി കണ്ടതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങൾ പോവേണ്ടത് മദ്രാസ് റെജിമെൻറ്റും അതുപോലെ തന്നെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ മ്യൂസിയം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംസ് പാർക്ക് കണ്ടതിന് ശേഷം നേരെ ലാംസ് റോക്ക് വ്യൂ പോയിൻ്റ് പോവുക. ലാംസ് റോക്ക് വ്യൂ പോയിൻ്റ് പോയതിന് ശേഷം നേരെ ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ് കാണാം. ഇനി സമയമുണ്ടെങ്കിൽ മാത്രം അവലാഞ്ച് റൂട്ടിൽ പോവുക. കാരണം അവലാഞ്ച് റൂട്ടിൽ നിങ്ങൾ വൈകിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു 5 മണി അല്ലെങ്കിൽ 4 മണിക്ക് അടക്കും. കാരണം ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം പോകാൻ. സോ സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ അവലാഞ്ച് ലേക്ക് കോയമ്പത്തൂർ വഴി മേട്ടുപ്പാളയം കയറി കോടനാട് വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മാത്രം ഈ അവലാഞ്ചിലേക്ക് സമയമുണ്ടെങ്കിൽ മാത്രം കാണാം. അങ്ങനെ അവലാഞ്ചിലേക്ക് കണ്ടതിന് ശേഷം നേരെ ഊട്ടി തിരിച്ചു വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിറ്റേ ദിവസം മൈസൂരോ അല്ലെങ്കിൽ വയനാടോ അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ ഗൂഡല്ലൂർ വഴി നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരിക്കലും നിങ്ങൾ അവലാഞ്ചിലേക്ക് കണ്ട് തിരിച്ച് കോടനാട് വഴി ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് രാത്രി കുഴപ്പമില്ല, ഫാമിലിയൊക്കെ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ അതൊരു റിസ്ക് ഇതാണ് മിഡ് നൈറ്റിലുള്ള യാത്ര അറിയാത്തതെന്നുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലെ എണ്ണ അത്യാവശ്യം ഉണ്ടായിരിക്കണം. കാരണം പല സ്ഥലങ്ങളിലും ഉള്ളേരിയ ആയിരിക്കും അവിടെ എവിടെയാണ് പെട്രോൾ പമ്പ് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഫില്ല് ചെയ്യുക. ഒരു ഇത് കാണുമ്പോൾ നെക്സ്റ്റ് സ്പോട്ടിൽ ഉണ്ടാവും എന്ന് കരുതി നിങ്ങൾ പോകരുത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ പല റിമോട്ട് ഏരിയകളും ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയുടെ കാര്യം ശ്രദ്ധിക്കുക. വണ്ടി അത്യാവശ്യം കണ്ടീഷൻ ആയിരിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളോടൊന്ന് റെക്കമെൻഡ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യമാണ്. നീലഗിരി ഡിസ്ട്രിക്റ്റിൽ 1 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയും വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കിട്ടില്ല, ബാനാണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വെള്ളം കയ്യിൽ വയ്ക്കുക, അല്ലെങ്കിൽ 5 ലിറ്ററിൻ്റെ ക്യാൻ നിങ്ങൾക്ക് കിട്ടും. ബൈക്ക് യാത്രക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡ് പല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചവർ എല്ലാവരും പറയുന്നത് പിറ്റേ ദിവസം നമ്മുടെ യാത്ര ഫുള്ള് ടോയ്ലറ്റിലായിരിക്കും, അല്ലെങ്കിൽ നല്ലതായിട്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നാണ്, നല്ല റേറ്റുമാണ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തുനിന്ന് ഈ ബ്രെഡ് ഓംലേറ്റോ കിട്ടും, വലിയ റേറ്റും ആവില്ല, അതുപോലെ തന്നെ നൂഡിൽസോ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോയി വന്നതിന് ശേഷം അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു അഭിവരണം എനിക്ക് നിങ്ങൾ തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ, ഗുഡ് ബൈ.